അപ്പൊ നമ്മള് വീണ്ടും വന്നു, ഇതേ പോയി ഇതാ വന്നു. അതെ, വിത്തിൻ 24 hours കഴിഞ്ഞു വന്നു ഇറങ്ങി എണീറ്റമ്മള്. നമ്മള് മറ്റേ ചൈന മാർക്കറ്റിലെ കിട്ടുന്ന കൽസമ്മാനാണിത്. യെസ്, ഇത് കുട്ടികളെ ടോയ്സ് ആണ് വിചാരിച്ച എടുത്തോണ്ട് നിക്കണ. നല്ല കാനം. ഇത് വിചാരിച്ച പോലല്ല, ഇത് പൊന്തൂര ആള് കാണണ മാതിരില്ല. അതെ, അപ്പൊ ഇതാണ് നമ്മളെ രാമനാട്ടുകാരെ കഴിഞ്ഞ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്ത പ്ലെയറിന്റെ ഭാഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെ, ശരിക്കും വർക്ക് നടന്നേ. ശരിക്കും വർക്ക് എന്ന് പറഞ്ഞാൽ ഇവിടൊക്കെ സെറ്റാണ്. ഡാരിങ് ചെയ്യാനാണ്. ഫസ്റ്റ് കോട്ട് മെറ്റലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതാണ്. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ കാണാൻ പറ്റില്ല. എന്താന്ന് പറഞ്ഞാൽ അത്രയും വണ്ടികള് നമ്മളെ പുതിയ റോട്ടിലാണ് പാർക്ക് ചെയ്തിട്ടുള്ളത്. യെസ്, ഇപ്പൊ നല്ല പാർക്കിംഗ് ആണ് ഇവിടെ മൊത്തം. സൈഡ് വാള് അതിങ്ങനെ പോക്കറ്റ് മൈനസ് റോഡാ. മൈനസ് ഒന്നല്ല, നിലവിലെ റോഡാണ്. അങ്ങനെ വരുന്ന റോഡുണ്ടല്ല, ഫ്ലൈഓവറിന്റെ അടി കൂടെ വരുന്ന റോഡാണ്. അതെ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ മച്ചാമാരെ. അപ്പൊ കെ കർണാടക, കെ എൽ എല്ലാരും ഉണ്ട്, രാജസ്ഥാനി മൊത്തം. ആ രാജാ ഹിന്ദുസ്ഥാനി. അതെ, അപ്പൊ നമ്മളെ ഇവിടെ കയറിയാൽ ഇനി ഒന്നും സംഭവമില്ല. ഇനി ഇവിടെ ഡാറിങ് മാത്രമേ നടക്കാനുള്ളൂ. യെസ്, നമ്മളെ രണ്ട് സൈഡും സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അതെ, ഇതിനെ രണ്ട് കോയലിന്റെ വണ്ടികളൊക്കെ നിൽക്കണ്ടേ രാജസ്ഥാനിൽ നിന്ന് വന്നതാണ്. ഇതിന്റെ ആവശ്യത്തിന് ഇതിന്റെ ആവശ്യത്തിന് വന്ന വണ്ടികൾ തന്നെ ആവും. അതാണ് കണ്ടില്ല, അടുപ്പിച്ച് വന്നിട്ടുണ്ട്. യെസ്, അപ്പൊ ഇവിടൊക്കെ നമ്മളെ ഇട്ട് തോന്നുന്ന നമ്മളെ വൈകിലെ പൈലിങ് കാര്യങ്ങളൊക്കെ. അതെ, അല്ല വേറെന്താ മക്കാനി വന്നിങ്ങളല്ലോ. ഇത് നമ്മളെ റോഡ് ആവശ്യമുള്ള സാധനം. ഇത് ചെമ്പ്. എന്ത് ചെമ്പട ബാവാ? അല്ലോ, ഇത് പുട്ടമുട്ട ചെമ്പല്ല. അല്ലേ, വേൾഡിൽ ഒറ്റ പീസ് ഉള്ളു. ഇതും കൂടെ കഴിഞ്ഞാൽ വംശനാശമാണ് അല്ലേ. അതെ, ആ ഈ മൂന്ന് ചെമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. മൂന്ന് ചെമ്പും ഇവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എന്തിനുള്ള സംഭവം? ആ ഇതാ അങ്ങനെ കുഴക്കുന്നത്. അതിന്റെ തുമ്പ്. അതെ അതെ, തുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. യെസ്, അപ്പൊ കേരളത്തിന്റെ മുട്ടായി ചൂടാനുള്ള സാധനമാണ്. അതെ, അപ്പൊ ഇവിടുത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാല്, വിശേഷങ്ങൾ ഈ റോഡിന്റെ രണ്ട് ഭാഗമുണ്ടല്ലോ, ഈ രണ്ട് സൈഡില് ഈ സൈഡ് വാൾ ഇതാ രണ്ട് സെറ്റ് അല്ലേ. രണ്ട് സെറ്റ് ആണ്. നമ്മുടെ റോഡിന്റെ കറക്റ്റ് വീതിയാണ്. ഈ രണ്ട് സൈഡിലും സർവീസ് റോഡും സെറ്റ് ആണ്. അതെ, ആ സർവീസ് റോഡിന്റെ വിത്ത് ഡ്രൈനേജ്. അത് നമ്മൾ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഇവിടെ നിങ്ങട്ട് ആറുവരി പാത അല്ലേ, രാത്രി അവിടെ നല്ല എൻജോയ് ചെയ്തല്ലേ ഗൾഫില്. ആ ഒരു പച്ച കുപ്പിയാണ്, പേര് എസ് എന്നൊക്കെ ഉണ്ട്. സിഗ്നേച്ചർ ആണ് തോന്നുന്നു. ആ സിഗ്നേച്ചർ ആണ് തോന്നുന്നത്. പിന്നെ വിക്രസ് ആറാടിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ മറ്റേ സൈഡില്, നമ്മളെ സർവീസ് റോഡിലാട്ടോ. സർവീസ് റോഡിലാണ്. പക്ഷേ നമ്മളെ അപ്പോ ബാബാ, നമ്മളെ നിലവിലുള്ള റോഡുമൊക്കെ നമ്മളെ ഈ സർവീസ് റോഡ് എവിടെ നിന്ന് കേറാൻ പറ്റൂല. അല്ലെ, കേറാൻ പറ്റില്ല. നല്ല ഹൈറ്റിലാണ് ഇവിടെ ഈ സെറ്റ്. ഒരു മീറ്ററോളം സൈഡ് വാൾ ഇങ്ങനെ രണ്ട് സൈഡിൽ നമ്മളെ നിലവിലുള്ള റോഡിനും ഉണ്ടാവുന്ന തോന്നണെ. അതെ, അപ്പൊ കേറിനോട് മാത്രം അതിന് പ്രത്യേക സ്ഥലങ്ങളും സൗകര്യങ്ങളും ഉണ്ടാവുള്ളൂ. അപ്പൊ സർവീസ് റോഡ് കൂടെ വെല്ലണ്ടി പോണവർക്ക് റോഡ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ വീട്ടിക്ക് കേറിന് ഒരാൾക്ക് അവിടെ ഈ യൂട്ടേൺ തിരിഞ്ഞ് വരേണ്ടി വരും. യെസ്, അവിടെ ഒരു ടാക്ക് ഡിവിഷൻ ഉണ്ടാവും. അതെ, അതിന് കടന്നു വരേണ്ടി വരില്ല. പെട്ടെന്ന് ഓടിച്ചാടി വീട്ടിൽ മണ്ണാനൊന്നും പറ്റൂല. അജ്ജാ പാമട, അതിന് പഴയ കളി ഒന്നും നടക്കും. അതെ, മറ്റേ തരണം നമ്മൾ അതിന്റെ പേര് അറിഞ്ഞിട്ട് ഒറ്റ ചാട്ടേണ്ട ചാനലല്ലേ. യെസ്, ആ പരിപാടി ഒന്നും പറ്റൂല. കേരള ഔട്ട് ഓഫ് കൺട്രി ആയില്ല. അതെ, എങ്ങനെ അല്ല പിന്നിന്നുണ്ട് രണ്ട് സർവീസ് റോഡ് കിടന്നു കണ്ട ലക്കണ കണ്ടില്ല മക്കളെ. യെസ്, അപ്പൊ രണ്ട് സൈഡിലും ഇതന്നെയാണ് പരിപാടികൾ. അതെ, സർവീസ് റോഡിന്റെ വർക്കുകൾ നടന്നു കൊടുക്കണം. ബാബാ, ഇവിടെ നമ്മളെ ഡാറിങ്ങിന്റെ പ്രശ്നം വരാത്ത എന്തോ, നമ്മളെ സർവീസ് റോഡിൽ കറക്റ്റ് മണ്ണും കാര്യങ്ങളും സെറ്റ് ചെയ്യണോളൂ. യെസ്, അതാണ്. അതെ, അയക്കൂടി രണ്ട് സൈഡിൽ കൂടി വണ്ടികൾ വിട്ടു കഴിഞ്ഞാൽ അവരിവിടെ മൊത്തത്തില് ഒറ്റ മറ്റേ പൊന്നാണി കണിച്ചില്ല. ചാളത്തുനാട്ടി കോയിക്കള മാതിരി തുടച്ചോടത്തേക്ക് മണ്ണു പറഞ്ഞു. അതെ, അപ്പൊ അതേ സംഭവം നടക്കണമെങ്കിൽ നമ്മളെ രണ്ട് സർവീസ് റോഡിന്റെ വർക്കും കാര്യങ്ങളും തീരണം. യെസ്, അങ്ങനെ നമ്മളെ മുത്തുമണി മെല്ലെ മെല്ലെ അയഞ്ഞു പോയിക്കൊണ്ടിരിക്കണ്ട. ആ സൈഡിലാണ് ഡ്യൂട്ടി. പക്ഷെ നമ്മളെ ദജ്ജാൽ എന്താ വാവിടെ കിടന്ന് ഉറങ്ങണേ. ഇതിന്റെ ബാക്കിൽ ഈ വണ്ടിന്റെ ബാക്കിൽ ഉറങ്ങി വിളിച്ചു പറഞ്ഞു നിനക്ക് വയറുവേദനയാണ്. ക്രെയിനാണ് മക്കളത്, പുട്ടിത്തം പുട്ടെ ഗ്രാൻഡ്. ഇതൊക്കെ ഒരു സംഭവമായിരുന്നു മക്കളതൊക്കെ കണ്ട് കണ്ട് ചടച്ചോണ്ട് ഇപ്പൊ ഒരു പുത്തിരി അല്ലാതെ. അതെ, ഇത് നമ്മളെ ഫസ്റ്റ് ടൈം എന്ത് ചെയ്യുന്നില്ല. ആ നമുക്കിത് കാണുമ്പോ തന്നെ പെരുന്നാക്ക് എന്തെങ്കിലും കണ്ട മാതിരി, കടല് കണ്ട മാതിരി. ഈ പെട്രോൾ പമ്പിന്റെ ഇവിടെ ചിലപ്പോ ടേക്ക് ഡിവിഷൻ ഉണ്ടാവോ അതോ അല്ല. ഇവിടെ ഒരു സർവീസ് റോഡ് അവർക്ക് കൊടുക്കുമല്ലോ. ആ സർവീസ് റോഡ് ഉണ്ട് ആ ഭാഗത്തിന്റെ. പക്ഷെ തൽക്കാലം ഇവിടെ മറ്റേ സൈഡ് വാളിന്റെ വർക്ക് ഇവിടെ ചെയ്തു കൊടുത്തിട്ടില്ല. യെസ്, പമ്പക്ക് അത്യാവശ്യ ഘട്ടത്തിൽ വരാനുള്ള ആൾക്കാർക്കുള്ള സംഭവം കൊണ്ടാവും ഗ്യാപ്പ് ചെയ്തീനെ. ഏകദേശം ഇത് ധാരിങ്ങ കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എവിടൊക്കെയാണ് എന്തൊക്കെയാണ് വരുന്നത്, സിഗ്നൽ വരുന്ന ഭാഗം ഒക്കെ മനസ്സിലാക്കാൻ കഴിയുള്ളൂ.
നമ്മള് മായ് ബൈപ്പാസിൽ പോയപ്പോൾ സിഗ്നൽ വരുന്ന ഭാഗം നമുക്ക് മനസ്സിലായി, അതിന്റെ റോഡിന്റെ പണി കംപ്ലീറ്റ് ആയതുകൊണ്ട് അവിടെ ചില ഭാഗത്തേക്ക് സിഗ്നലിന്റെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ട് നമ്മളെ പുതിയ റോഡില്. അപ്പോ നമ്മള് അതില് ആരെങ്കിലും നമ്മൾ ആ ഭാഗം കാണാത്തോണ്ടെങ്കിൽ നമ്മളെ വീഡിയോസ് ഒന്നും എടുത്താണ് താഴത്തുകൊണ്ട് വന്നാല് ഒരു 10-20 വീഡിയോസിന്റെ താഴത്തേക്ക് വന്ന് നമ്മളെ മായിന്റെ ഭാഗം കാണൂല. ആ മായ് വീഡിയോ എടുത്ത് നോക്കി കണ്ടു കഴിഞ്ഞാൽ വിശദമായിട്ട് മനസ്സിലാവും. സർവീസ് റോഡ് വരുന്ന ഭാഗം ഹൈറ്റുള്ള ഭാഗത്തേക്ക് സർവീസ് റോഡ് ഹൈറ്റ് ആയിട്ട് തന്നെ പോവാ. ഇപ്പൊ നമ്മള് ഇപ്പൊ നമ്മളെ ഇടത്തെ ഭാഗത്ത് സൈഡ് വാൾ നോക്കുമ്പോ നമുക്ക് കാണാം, ഇഞ്ഞിപ്പറന്നാണ്ട് നമുക്ക് ഏകദേശം 3 മീറ്ററോളം ഹൈറ്റിലാണ് നമ്മൾ സൈഡ് വാളിന്റെ വർക്ക് കാണുന്നത്. അപ്പൊ ഇവിടെ ഹൈറ്റ് കൂടി, ഇതുവരെ വന്നത് ഡൗണില്. ഹൈറ്റ് കൂടിയിട്ടുണ്ട്. നമ്മളെ ജാംബോന്റെ കാലത്തുള്ള വണ്ടി നിക്കണ അവിടെ ഹൈറ്റ് കൂടിയില്ല. അപ്പൊ നമ്മളെ സർവീസ് റോഡിന് നമ്മളെ നിലവിലുള്ള റോഡിന്റെ അതേമാതിരി താത്തി ലെവല് ചെയ്യൂല. അപ്പൊ നമ്മൾ ഏറെക്കുറെ സഞ്ചരിച്ച് പാറമ്മല് ഭാഗത്തെത്തിയാണ്. പാറമ്മല് ഭാഗത്തെത്തിയപ്പോൾ സർവീസ് റോഡ് ഹൈറ്റ് കൂടി രണ്ട് സൈഡിലും. അതെ, അപ്പൊ എന്താ പറയുക, നമ്മളെ സർവീസ് റോഡിന്റെ ബാക്ക് സൈഡിൽ നമ്മളെ പറമ്പ് എത്ര താത്തിക്കണ അത്ര എല്ലാം മേടും താത്തിയിട്ടാണ് അവർ സർവീസ് റോഡ് കൊടുക്കണത്. അല്ല, നമ്മള് ഫ്ലേവറിനോട് വന്ന ഭാഗത്ത് ഫുള്ള് സർവീസ് റോഡ് താന്നിട്ടില്ല. അതെ, പിന്നെ ഇവിടെ എത്തിയപ്പോള് പക്ഷെ നമ്മളത് കണ്ടത് മാഹിയിലാണ്. മാഹിയിലാണ് ഇങ്ങനെ കുട്ടികൾ ചിത്രം വരച്ചതിനൊക്കെ സർവീസ് റോഡ് പൊന്താത്താവും. അടിപൊളി സർവീസ് റോഡ് കാണണമെങ്കിൽ ആ മായിന്റെ വീഡിയോ എടുത്തുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടുനോക്കി. പക്ഷെ അത് ഉദ്ഘാടനം ഉടനെ ഞങ്ങൾ അന്ന് തള്ളിക്കണെങ്കിൽ അത് ശരിയാണ്. എന്താ അതിന്റെ പെയിന്റിങ് വരെ കഴിഞ്ഞിട്ടുണ്ട്. അത് തള്ളിയതല്ല, തള്ളിയതല്ല. അപ്പൊ നിങ്ങൾ തള്ളിയതാണെന്ന് വിചാരിക്കണം. പിന്നെ ഇവിടെ നിന്ന് അവിടെ കാണുന്ന ഭാഗം നമ്മളെ പാടത്താണ്. പാടത്ത് അത്യാവശ്യം മണ്ണും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരുന്നു. ഇടത്തെ സൈഡ് നല്ല പാടാണ്. അതെ, വരത്തും നമ്മളിവിടെ വാളിന് കെട്ടാനുള്ള ഭാഗം നമ്മളെ റോഡിന്റെ നിലവിലുള്ള റോഡിന്റെ ഭാഗത്താണ് ഇപ്പൊ ഈ വെള്ളം നിക്കണത്. വെള്ളം നിക്കണ ഇപ്പൊ അതില് മീനാളും വണ്ടി കളിക്കണം. അതെ, ഇപ്പൊ നമുക്ക് ചൂണ്ടലിട്ട പൊരിക്കിനൊക്കെ കിട്ടും. സിലോപ്പി ഹേ. അതെ, അപ്പൊ നമ്മള് നേരെ ഇവിടെ വലിയ വർക്കും കാര്യങ്ങളും നടന്നിട്ടില്ല. അപ്പൊ നമ്മള് കുറച്ചെങ്ങനെയാണ് വലിപ്പിച്ചു ഒന്നാണ് വലിപ്പിച്ചു വെക്കുക. അപ്പൊ ഇവിടൊക്കെ ഈ പാടത്തൊക്കെ സൂനായിട്ട് കെടുക്കേണ്ടാണ്. അപ്പൊ നമ്മൾ അടുത്തൊരു സിഗ്നൽ ജംഗ്ഷൻ വരുന്നുണ്ട്. ആ സിഗ്നലിൽ അവിടുന്ന് വിശദമായിട്ട് കാര്യങ്ങൾ കാണിച്ചത് അതാവും നല്ല തീർച്ചയായിട്ടും. മറ്റേ നിങ്ങൾക്ക് ഈ പാടം കണ്ട് കണ്ട് ചടക്കും. പാടം കണ്ട് ചടക്കണ്ട. യെസ്. അപ്പൊ മൊബൈൽ കൈക്കൊന്ന് വിടണ്ട. അതായിരുന്നു. അപ്പൊ ഏറെ കുറെ മച്ചന്മാരാ നമ്മള് പറഞ്ഞ ആ സിഗ്നൽ എത്തി. ഇപ്പൊ സിഗ്നൽ ഒന്നും ഇല്ല, ഒക്കെ എടുത്ത് പോയിക്കണ്. യെസ്. അപ്പൊ അവിടുന്ന് ഇതാ പാർത്ത് വന്ന കാഴ്ചകളാണിത്. പാർട്ട് ഡ്രെയിനേജിന്റെ വർക്ക് എടുക്കണ്ടല്ലേ. ഡ്രെയിനേജ് പറഞ്ഞപ്പോ ഇടുത്തം വിട്ട ഡ്രെയിനേജ് അല്ല. അതെ, നമ്മള് റോഡിന്റെ ഹൈറ്റ് എത്ര വരുന്ന ആ ഹൈറ്റിലാണ് ഡ്രെയിനേജ് കൊടുന്ന് നിർത്തിക്കണേ. എളുപ്പത്തിന് വേണ്ടിട്ടാണ്. അപ്പൊ നമ്മള് ഇവിടുത്തെ സിഗ്നലൊക്കെ താൽക്കാലികമായിട്ട് ഒഴിവാക്കിയാണ്. സിഗ്നലൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞു. അവിടെ സിഗ്നൽ ഇല്ലല്ലോ. സിഗ്നൽ അപ്പൊ മച്ചാമാരെ ഇവിടുന്ന് അങ്ങോട്ട് ചെറിയൊരു അണ്ടർപാസ് ഉണ്ട്. അതെ, അവിടെ പൈലും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അവിടെ നല്ലൊരു പാലം വരാണ്ട്. മക്കളാ പാലം വരാണ്ട് പറയണ്ട. പക്ഷെ നമ്മളിങ്ങനെ ഫ്രണ്ടിക്ക് പോകുമ്പോ ആവാ ഇവിടെ അമ്മിക്കൂട്ടി നമ്മളെ നിലവിലുള്ള റോഡ് നന്നായിട്ട് അമർത്തിക്കൊണ്ടിരിക്കണ്ട്. നല്ല രസമുള്ള മണ്ണ്, അടിപൊളി മണ്ണാണ് കാണാൻ. നല്ല സുന്ദര മണ്ണില്ലേ. അതെ, അമ്മിക്കൂട്ടിക്ക് വല്ലാതെ വർക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇല്ല, അവന്റെ കാൽമലൊന്നും ചളിയാവൂല. അതാണ് ഇപ്പൊ നമ്മള് കാണുന്നത്. അതാണ്. അപ്പൊ അവന് ഇവിടെ ഇങ്ങനെ ആരാടിക്കൊണ്ടിരിക്കണ്. അപ്പൊ നമ്മള് വേറെ കുറെ അയിഞ്ഞിലം ഭാഗത്ത് എത്തിക്കണ്. ഇതാണ് മക്കളെ അയിനിലും ഭാഗത്തെത്തിപ്പോ ഇവൻ ഇവിടെ കാട്ടിക്കൂടുന്ന പരിപാടികളാണ് ഇതൊക്കെ. അതെ, സംഭവം ഉഷാറാണ്. നമ്മളെ ഇവിടുന്ന് ഇടത്തെ ഭാഗത്തേക്കാണ് കൂടുതൽ വർക്കും കാര്യങ്ങളൊക്കെ പോണത്. അങ്ങനെ നമ്മള് അറപ്പുയ പാലം അതുപോലെ കടവത്ത് റിസോർട്ടിന്റെ ഭാഗത്തൊക്കെ എത്തി തുടങ്ങി. അതെ, നമ്മള് അറപ്പുയ പാലത്തിന്റെ അവിടെ എത്തിയില്ല. ഞാൻ പോയിൽ എന്തൊക്കെ അയക്കണെന്നൊക്കെ ഒന്ന് നോക്കണം നമുക്കില്ല. അതെ, അവിടെ നമ്മള് കഴിഞ്ഞ വരവിൽ കണ്ട ഒരു മതില് പൊഞ്ഞാട്ടിയതാണ് കണ്ടത്. ആ ഒരു വീടിന്റെ. അതെ, ഇവിടെ നമ്മളെ പൈലിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ എവിടെ എത്തി എന്നുള്ള ഒരു ഐഡിയ കിട്ടണല്ലോ. യെസ്. അങ്ങനെ റംബുട്ടാന്റെ ചാകര ഉണ്ടോ പോയിന്റ് എടുത്തെത്തിയപ്പോൾ. പക്ഷേ ബാവാ, റംബുട്ടാന് എല്ലാ സംസ്ഥാനത്ത് പോയാലും ഒരേ റേറ്റ് ആണ്. ഒരേ റേറ്റ് ആണ്. അതാണ് എന്താ സംഭവം. അത് അതിനൊരു മാറ്റമില്ല. മക്കളെ പോയി കൂടെ വണ്ടി ആയിട്ട് പോകാൻ പറ്റിയ രൂപത്തിലേക്കിട്ടാ പോവാണ്. വണ്ടി വിട്ടോ, ഐഗീർ ഇട്ടോ. ഐഗീർ ഇടാലേ. ആ ഇട്ടോട്ടോ. അതിന് എൻഫോട്ടാക്കിനെ കൊണ്ടുവരണം. അവനാണെങ്കിൽ പോയി വണ്ടിട്ടാണ് പോയിന്നേ. കണ്ടമാനം ബോട്ടുണ്ട്, അതൊന്ന് വാങ്ങിക്കൊണ്ടു നമുക്ക് അല്ലേ. ഓനാകുമ്പോ എന്തെങ്കിലും ഒക്കെ കെട്ടി വെച്ചുകാണ്ടേ. യെസ്. ആണ് ചെയ്തെന്നീന് മക്കളെ. അപ്പൊ കടവത്ത് റിസോർട്ട് ഭാഗം അപ്പൊ അവിടുന്ന് വന്ന ഭാഗമാണ് കണ്ടത്. പിന്നെ നമ്മള് ഈ അർപ്പുയ ഭാഗത്ത് ഇത് നല്ല വള്ളമാണല്ലേ. എന്താണ് അറിയാ, വള്ളം പറ്റാത്ത ഇതേപോലത്തെ നമ്മളെ കുറ്റിപ്പുറം ഭാഗത്ത് വെക്കലാ. അതെ, ഇത് വള്ളം പറ്റിക്കഴിഞ്ഞാൽ കുറ്റിപ്പുറം ഭാഗം തുടങ്ങി വെച്ചതുകൊണ്ട് വലിയ റിസ്ക് ഇല്ല. ഇവിടെ 12 ഫില്ലർ പൊന്തിക്കണേ, നാലിനും കൂടി പൊന്താനുള്ളൂ. യെസ്. ഇവിടെ ഇനി തുടങ്ങാണ്ടില്ല. ഇവിടെ ഒറ്റ ഒന്നും അടിച്ചിട്ടില്ലല്ലോ. ഇല്ല, അടിച്ചിട്ടില്ല. അപ്പൊ ഇതാണ് അറപ്പുയ പാലം വരേണ്.
അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ അടുത്ത പാർട്ടിൽ ഉൾപ്പെടുത്തും. അതെ, നമ്മളെ ഈ മാന്യ സുഹൃത്തുക്കളെ 24 മണിക്കൂർ എന്താണ്, ദേ പോയി ഇതാ വന്നു ഒന്ന് കണ്ണടിച്ച് തുറക്കുമ്പോഴേക്കും അത്രേ ഉള്ളൂ. അതാണ് ഓക്കെ ബൈ.